സുഹൃത്തുക്കളെ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ചേവാർ മുതൽ മണിയമ്പാറ വരെയുള്ള മലയോര ഹൈവേയുടെ പ്രത്യേക ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ചില സ്ഥലങ്ങളൊന്നും എനിക്ക് അത്ര വശമില്ല. കുറച്ച് ഇത് അറിയാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഓരോ സ്ഥലത്തിൻ്റെ പേര് എഴുതിയിട്ടുള്ളത്. ഞാൻ ശരിക്കും മണിയമ്പാറ പോകാൻ വിചാരിച്ചതല്ല, സീതാകോളിക്ക്, അതായത് നമ്മുടെ അങ്കടി മൊഗർ വഴി സീതാകോളിക്ക് പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമുക്ക് ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് പോകുന്നത്. ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ പിന്നെ അങ്കണി മുഖർന്ന് റൈറ്റിലേക്ക് പോകേണ്ടത് സീതാകുളിക്കാണ്. അപ്പോൾ അത് നമുക്ക് വൈതെറ്റിയാൻ തൊട്ട് നേരെ ഈ മണിയമ്പാറ വഴി ഈ എൻമകജ വരെ പോയതാണ് ഞാൻ. അത് വൈതെറ്റിയതുകൊണ്ടാണില്ല ഞാൻ സീതാകുളിക്കാണ് പോകേണ്ടത്. അപ്പോൾ ഏതായാലും ഇത് മലയോര ഹൈവേൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്കിന്ന് വീഡിയോയിൽ കൊടുക്കുന്നുള്ളത്. അപ്പോൾ എല്ലാവരും തക്കണം ഷെയർ ചെയ്യണം വീഡിയോ. അപ്പോൾ ഏകദേശം നമുക്ക് ഇത് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഞാനാണ് ഈ സ്ഥലത്തിൻ്റെ പേരെല്ലാം അടയാളപ്പെടുത്തിയത്. അപ്പോൾ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി പോകുന്നത്. അപ്പം ഈ പിന്നെ വേറെ ഒന്നുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് ഇവിടുത്തെ റോഡെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത്. നല്ല വീതിയുണ്ട്, പിന്നെ സൈഡ് മതിലെല്ലാം കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മാർക്കിങ്ങിൻ്റെ വർക്കാണ് ഇനിയിപ്പോൾ നടക്കാനുള്ളത് ഈ ഭാഗത്ത്. ബാക്കിയെല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പം എൻമകജ വരെ ഈ റോഡ് സെറ്റാക്കിയിട്ട് ടാറിങ് വർക്കുകളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൈഡ് കുറച്ച് ഭാഗത്ത് എൻമകജ എത്തുന്നതിന് കുറച്ച് മുമ്പ് കുറച്ച് ഭാഗം സൈഡ് ഫില്ലിങ് ഭാഗം, ടാറിങ് കഴിഞ്ഞ ഭാഗത്ത് സൈഡ് ഫില്ലിങ് ഉണ്ട്, അത് മാത്രം കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ അപ്പോൾ ഓരോ സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ തന്നെ മെൻഷൻ ചെയ്താൽ മതി. എൻ്റെ തെറ്റുണ്ടെങ്കിൽ ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തൂടെ വണ്ടി ഓടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ റോഡെല്ലാം നല്ല അടിപൊളി വീതി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഓരോ സ്ഥലത്ത് നല്ല സീനാണുള്ളത്. നമ്മളിപ്പോൾ പെർമുദ ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ ചോദിച്ചിട്ടാണ് പോയത് സീതാംകുളി എങ്ങോട്ട് പോകേണ്ടത്. ഇപ്പോൾ ഈ ഇടതുവശത്തേക്ക് പോകുന്നത് ധർമ്മത്തടുക്ക ഭാഗത്തേക്കാണ് ഇടതുവശത്ത് പോകുന്നത്. ഇപ്പോൾ വലതുവശത്ത് സീതാംകോളി പതിയടുക്ക അങ്ങനെയാണ്. പിന്നെ ഈ പെർമുട സോറി പെർമുടല്ല, ഇത് എന്താ പറയുക, ഈ അങ്കടി മുഖർ പോകുന്നത്, പിന്നെ സീതാംകോളി പതിയടുക്ക അല്ല ഈ വഴിയാണ് പോകുന്നത്. സൂപ്പർ സീൻ കേട്ടോ ഇവിടെ എല്ലാം. എന്താ സീൻ പറഞ്ഞാൽ, ഇത് ഫുൾ അങ്ങനെ ആ ഭാഗത്ത് കാണുന്നുണ്ട് അടുത്ത വർഷം. നല്ല സ്ഥലമാണ്.
കമ്പാറിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട് ഞാൻ. ഇപ്പോൾ കമ്പാർ ടൗണിൽ തന്നെയാണെന്ന് എനിക്കറിയില്ല, എന്നാലും ജംഗ്ഷൻ കമ്പാറെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ ഇവിടെ കിട്ടുന്ന പാലുണ്ട്, ഇത് ചെറിയ നമ്മളെ ചെറിയ പുഴക്കാണ് ഈ പുഴ എത്തിച്ചേരുന്നത്. എല്ലാവർക്കും അറിയുന്ന വിശ്വസിക്കുന്നു, ഈ പാലുണ്ടല്ലോ ഇതിപ്പോൾ ചെറിയ നമ്മൾ ഈ പുഴ എത്തിച്ചേരുന്നത് ചെറിയയിലേക്കാണ്. ചെറിയ നാഷണൽ ഹൈവേ വീഡിയോ കാണുന്നവർക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഇത് ഈ പുഴ എത്തുന്നത് ചെറിയ പുഴക്കാണ് എത്തുന്നത്. പിന്നെ വേറൊരു പുഴയുണ്ട് ഇനി ഇതിനെ ടച്ചാകുന്നത്, അത് ചന്ദ്രഗിരി പുഴയാണെന്ന് അറിയും. ചന്ദ്രഗിരി പുഴ രണ്ടെണ്ണം ഉണ്ട്, അതല്ല നമ്മളെ ഈ കാസർഗോഡ് ടൗണിലുള്ള ആ ചന്ദ്രഗിരി പുഴ അല്ല, അത് പയസിനി പുഴയാണ്. ഇവിടെ ഒരു ചന്ദ്രഗിരി പുഴയുണ്ട്, അതും ഈ ചെറിയ പുഴയിലേക്ക് തന്നെയാണ് ടച്ചാകുന്നത്. നല്ല സ്പീഡിലൊന്നും അങ്ങനെ പോകാൻ കഴിയില്ല, കാരണം നല്ല റോഡ്, നല്ല സൂപ്പർ റോഡ്, പക്ഷെ നല്ലോണം വളവ്, അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും വളവ് തന്നെ. ഒരു മിനിമം സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും, കാറിലാണെങ്കിൽ ഒരു 80 സ്പീഡിൽ പോവാം അത്ര തന്നെ. പിന്നെ ബൈക്കിലാണെങ്കിൽ 50-60 സ്പീഡ്, കാരണം നല്ല വളവ് തിരിവ് അങ്ങനെയാണ് റോഡുള്ളത്. പക്ഷെ സൂപ്പർ റോഡ്. ഇപ്പോൾ റൈറ്റിലേക്കാണ് സീതാങ്കോളിക്ക് പോകേണ്ടത്, ഇവിടുന്ന് റൈറ്റിലേക്ക് സീതാങ്കോളിക്ക് പോകേണ്ടത്. പിന്നെ ഇങ്ങന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ഈ ഇതിപ്പോൾ അങ്കടിമുഖറ് ജംഗ്ഷനാണ് ഇനി പോകേണ്ടത്. പോകുന്നത് പേര് കിട്ടുന്നില്ല അങ്ങനെ പറയാൻ. എൻമകജക്ക് ഈ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾക്ക് വഴി തെറ്റിയതാണ്, അതിൽ ഞാൻ സീതാങ്കോളി വഴി പോകേണ്ടതാണ്. പക്ഷെ ഞാൻ ഒരൊറ്റ പാച്ചില് റോഡിൻ്റെ ഇത് കണ്ടിട്ട് ഒരൊറ്റ ചവിട്ടാണ് ചവിട്ടിയിട്ടത് വണ്ടി. അപ്പോൾ വഴിയാന്ന് എനിക്ക് മനസ്സിലായി വഴി തെറ്റിയിട്ടുണ്ട്. കുറേ അങ്ങ് എത്തിയിട്ട് പിന്നെ വഴി തെറ്റി. പിന്നെ ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് ഏകദേശം മറ്റേ ഈ ഉപ്പിനങ്ങാടിയല്ല സോറി ഉക്കിനടുക്കൊക്കെ എത്തുന്ന ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പിടിച്ചു. അപ്പോൾ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഹൈവേൻ്റെ നിങ്ങൾക്ക് വീഡിയോ കിട്ടി. ഈ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സൈഡ് ഫില്ല് കണ്ട, കോൺക്രീറ്റ് ഫില്ലിങ് ചെയ്തിട്ടില്ല, ചില സ്ഥലത്ത് കുറച്ച് ബാക്കിയുണ്ട്. അതായത് ഇവിടെ അല്ല, കുറച്ച് ഏകദേശം എൻമകജ എത്താനാകുമ്പോൾ ഈ കുറച്ച് സ്ഥലം വർക്ക് കുറച്ച് ഇത് വർക്ക് നടക്കുന്നുണ്ട്, പെൻഡിങ് അല്ല. ചില സ്ഥലത്ത് ഈ മതിൽ കെട്ടുന്നുണ്ട്, മതിലല്ല റോഡ് സൈഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കെട്ടുന്നുണ്ടല്ലോ, ഓരോരോ ചെറിയ ചെറിയ പോസ്റ്റ് പോലെ അതാണ് കെട്ടുന്നുള്ളത്. ക്രാഷ് ബാരിയർ ഓരോരു ബ്ലോക്കായിട്ടാണ് കിട്ടുന്നത്, അങ്ങനെ ശരിക്കും നീളത്തിലല്ല, ഓരോരോ കഷ്ണം കഷ്ണമായിട്ട് ആണ് ഇപ്പോൾ ക്രാഷ് ബാരിയർ കിട്ടുന്നുള്ളത്. അപ്പം മലയോര ഹൈവേയുടെ അടിപൊളി വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത്. ഏകദേശം ടാറി പ്രവൃത്തി എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫിനിഷിങ് വർക്കിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ അതായത് ഇനി ഇത് നമുക്ക് റോഡിൽ ലൈൻ വരിക്കാൻ പിന്നെ അതേ ഉള്ളൂ പണി, വേറെ എന്തു കഴിഞ്ഞാൽ അങ്ങനെ പണി. നല്ല വീതി അടിപൊളി എന്നുണ്ടെങ്കിൽ അടിപൊളി. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ നമുക്ക് 3D പിക്ചർ വരുന്നതെന്ന് വെച്ചാൽ ഈ ഇവിടുത്തെ റോഡിൻ്റെയും ഇത് ജെല്ലി ഇട്ടിട്ടുള്ള ഇതാണ് കാണുന്നത്. ബാഡൂർ ജംഗ്ഷനിലേക്കാണ് എത്തിയിട്ടുള്ളത്. ബാഡൂർ ഒരു ഉച്ചാരണം ശരിയാണെന്നറിയില്ല, നിങ്ങളിപ്പോൾ നിങ്ങളുടെ എന്ത് പറയുന്ന അറിയില്ല. അപ്പോൾ നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി അടുത്തേക്ക്, ഇത്ര മിനിറ്റിൽ ഇന്ന സ്ഥലം എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. കാരണം നമുക്ക് അത്ര ഉച്ചാരണം അറിയില്ല, നിങ്ങളെ നാട്ടിൽ എന്ത് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് എന്ന് അറിയുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണോ, ഞങ്ങൾക്ക് തെറ്റ് എഴുതിയതും പിന്നെ പറയുന്നതും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, ആ സമയത്ത് ഇന്ന സ്ഥലം എന്നറിയിട്ട് കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ ഇത്ര മിനിറ്റിന് ഇന്ന സ്ഥലം എന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾ എന്താ കണ്ടോ, എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്തത് ഫേസ്ബുക്കിൽ കേട്ടോ. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യരുത്. ഇൻഷാല്ലാ ഇനിയിപ്പോൾ ഉള്ളിലെല്ലാം ഓരോരോ റോഡിൻ്റെ നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാവും അടുത്തടുത്ത്. ഇൻഷാല്ലാ കയ്യെങ്കിൽ ടൈം കിട്ടുന്നില്ല ഒന്നാമത്, ഈ ഫ്രീ ഉള്ള ടൈം മാത്രമാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഞാൻ പാണി കിട്ടുന്നത് ഇതിൻ്റെ ബാക്കിൽ പോയെങ്കിലൊന്നും നമ്മളെ ഇത് പുരയിൽ അടുപ്പിൽ തീയൊന്നും കത്തിയില്ല. പിന്നെ പെട്രോൾ പൈസ കിട്ടുന്നത് മാത്രം ഞാൻ ഈ പണിക്ക് നിൽക്കുന്നത്. അടുപ്പിൽ തീ പുരൻ്റെ ഉള്ളിൽ അടുപ്പിലേക്ക് തീ കത്തണമെങ്കിൽ വേറെ തന്നെ വേറെ നമ്മളെ സ്വന്തം പണിക്ക് തന്നെ പോകണം. ഇതിലൊന്നും നടക്കില്ല, ചില ആൾക്കെ പറ്റിപ്പാ, നമുക്കൊന്നും നടക്കില്ല. ഇതൊന്നും വായിച്ചാൽ നല്ലോണം വേണം, നമുക്കൊന്നും അതൊന്നുമില്ല. അതുകൊണ്ടാണ് തുടിയാലും മജയിപ്പോയത്. അപ്പം എല്ലാവരും ഷെയർ ചെയ്തടാ. ഓ
ബോണി ബാക്കിൽ നടത്തിയ സ്ഥലമാണ് ഇപ്പോൾ ഇത് എത്തുന്നുള്ളത്. അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും സ്ഥലത്തിന് പേരുണ്ടെങ്കിൽ നിങ്ങൾ എന്താ മെൻഷൻ ചെയ്യണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല, ബോണി ബാഗിൽ നിന്നാണ് ഗൂഗിൾ മാപ്പിൽ നിന്ന് കിട്ടിയത്, ബോണി ബാഗിൽ നിന്നാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും ഈ സ്ഥലത്തിന് പേരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണം, ഇത് ഇത്ര സെക്കൻഡിൽ ഇത്ര ഈ സ്ഥലത്തിൻ്റെ പേര് എന്നുള്ളത് കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. പജ്ജാനം കന്തൽ എന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം വേറെ എന്തെങ്കിലും സ്ഥലത്തിന് പേരാണെങ്കിലും ഒന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ബൈക്ക് വരുന്നത് തന്നെ, അപ്പം സ്ഥലപ്പേര് കൂടുതൽ അറിയില്ല. അപ്പം ഗൂഗിൾ മാപ്പ് നോക്കിയതുകൊണ്ട് തന്നെ സെറ്റാക്കിയത്. അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വെച്ചാൽ സ്ഥലത്തിന് പേര് തെറ്റിപ്പോണ്ട് അറിയിച്ചാണ്, അതുകൊണ്ടാണ്. അപ്പം ഇതെവിടെയല്ലതാ ഇപ്പം വർക്ക് നടക്കുന്നതാണുള്ളത്. അപ്പം ഇടലെന്നൊക്കെ വർക്ക് നടക്കുന്നതാണല്ലോ, അല്ലെങ്കിൽ ഈ ടാറിങ് ചെയ്ത ഭാഗം കഴിഞ്ഞിട്ടുള്ള ഫില്ലിങ്ങാണ് നടക്കുന്നുള്ളത് ആ ഭാഗത്ത്. അപ്പം അതിൻ്റെ ചില സ്ഥലത്ത് പ്രവർത്തികൾ നടക്കുന്നുണ്ട്. അതായത് ടാറിങ് പ്രവർത്തി എല്ലായിടത്തും, അതായത് എൻമെഗജ് ഞാൻ പറഞ്ഞല്ലോ എൻമെഗജിൻ്റെ ആഡംബര ഒരു ജംഗ്ഷൻ എത്തുന്നത്, അത് എൻമെഗജ് ജംഗ്ഷൻ എന്ന് അറിയുന്നില്ല. അവിടുന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് ഈ നമ്മുടെ ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. ആ ജംഗ്ഷനിലേക്ക് ആ ജംഗ്ഷൻ വരെ റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, ടാറിയും പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ മണിയമ്പാറക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ ബാക്കി ഉണ്ടാവും. എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുവരേക്കും ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തിരിക്കുക. ഇനിയും പുതിയ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതിലേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ ബൈ.